ഡി ബിനോയും ചേരുന്നുണ്ട് നമ്മളൊപ്പം വിശദാംശങ്ങളുമായി. ബിനോയ്, ഈ പ്രതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ടോ? അഞ്ചല, ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇയാൾ യു പി സ്കൂൾ അധ്യാപകനാണ്, പേര് സന്ദീപ്. കൊട്ടാരക്കര കുടവട്ടൂർ സ്വദേശിയാണ്. ഇയാളും ഇയാളുടെ അയൽവാസിയുമായി വസ്തു സംബന്ധിച്ച ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇയാൾ പോലീസ് സംരക്ഷണം വാങ്ങിച്ചിരുന്നു. നിലവിൽ ഇയാൾ പോലീസ് സംരക്ഷണത്തിൽ കഴിയുന്ന ഒരാളാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഇയാളുടെ അർദ്ധരാത്രിയോട് ഇയാളുടെ കാലുകൾക്ക് ഇങ്ങനെയോ മുറിവേറ്റിട്ടുണ്ടെന്നും ആ മുറിവിൽ ചികിത്സ വേണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇയാൾക്ക് സംരക്ഷണം നൽകിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇയാളെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ അവസാനം കിട്ടുന്ന വിവരം. ഇത് ഇയാളോടൊപ്പം തന്നെ ഇയാളെ സഹായിക്കാനായിട്ട് ഇയാളുടെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥൻ മണിലാൽ, അയാള് എസ് ഐ ആണ്. ഒപ്പം ഒരു ഹോംഗാർഡും പിന്നെ ഒരു ആംബുലൻസ് ഡ്രൈവറും, ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. ആംബുലൻസിലാണ് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് മുറിവ് വച്ചുകെട്ടി ഡോക്ടർ തിരിയുന്നതിനിടയിലാണ് പെട്ടെന്ന് പ്രകോപിതനായി സമീപത്തുണ്ടായിരുന്ന കത്രിയെടുത്ത് മുതുകിലേക്കും അതുപോലെ തന്നെ കഴുത്തിന്റെ പിറക് ഭാഗത്തേക്കും കുത്തിയത്. ആഴത്തിലെ കുത്തിൽ കഴുത്തിന് നല്ല പരിക്കേറ്റിട്ടുണ്ട്, രക്തക്കുഴലുകൾ മുറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ രക്തം വാർന്നാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ജീവൻ നഷ്ടമുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇയാളിപ്പോൾ കൊട്ടാരക്കര പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ മയക്കുമരുന്നോ മറ്റോ ഉപയോഗിക്കുന്ന ആളാണോ എന്ന് ഒരു സംശയം കൂടിയുണ്ട്. കാരണം ഇയാൾക്കുറിച്ച് നേരത്തെ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ സമീപത്തുള്ള ഒരാളിന്റെ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വസ്തു തർക്കം നിലനിന്നിരുന്നു. ആ വസ്തു തർക്കത്തിൽ ഇയാൾക്ക് ഭീഷണി ഉണ്ടെന്നും അത് കാരണം പോലീസിന്റെ സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ അത്തരത്തിൽ പോലീസ് സംരക്ഷണയിലായിരുന്നു ഇയാൾ. ഇതിനിടയിലാണ് ഇത്തരം പ്രകോപനം ഉണ്ടാവുകയും ഈ ഡോക്ടർക്ക് ജീവഹാനി നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. പിന്നെ അതോടൊപ്പം തന്നെ ഇയാൾ ഇപ്പോൾ മാനസിക വിഭ്രാന്തി കാണിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? പോലീസ് പറയുന്നത് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇയാളെക്കുറിച്ച് വ്യക്തമായ ചിത്രം പോലീസിനും ഇതുവരെയായിട്ട് ലഭ്യമായിട്ടില്ല. ഇയാളൊപ്പം ഉണ്ടായിരുന്ന ബന്ധു പരിക്കേറ്റ ആശുപത്രിയിലാണ്. മാത്രമല്ല ആ സ്ഥലത്തേക്ക് ഇയാളുടെ വീടിന്റെ പരിസരത്തേക്ക് പോലീസ് സംഘം അന്വേഷണത്തിനായി പോയിരിക്കുകയാണ്. കൊട്ടാരക്കര ഡിവൈഎസ്പിക്കാണ് ഇപ്പൊ നിലവിൽ അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. കാരണം ഐ എം എ ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ തരത്തിലുള്ള ഒരു സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടപെട്ട സാഹചര്യത്തിൽ പോലീസ് വളരെ ഗൗരവത്തോടു കൂടിയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇയാളുടെ മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യത്തിനൊക്കെ അടിമയായിരുന്നു എന്ന് നാട്ടുകാരിൽ നിന്നുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംശയം പുരോഗമിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഇയാൾ ഈ രാത്രിയിൽ ഇങ്ങനെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ഉടൻ തന്നെ പോലീസ് എത്തുകയും അയാളെ ഇയാൾക്ക് സംരക്ഷണം നടക്കുന്ന ഇടയിലാണ് ഇയാൾക്ക് കാലിന് പരിക്കുണ്ട് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതും. തുടർന്നാണ് ഇയാൾ ആശുപത്രിയിൽ എത്തി പ്രകോപിതനാവുന്നത്. ഇയാൾ കൊണ്ടുപോയത് ആംബുലൻസിലാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്കേറ്റത്. കൂടെ ഉണ്ടായിരുന്ന എസ് ഐക്ക്, ഈ മണിലാൽ എന്ന് പറഞ്ഞ എസ് ഐക്ക് കുത്തിയേറ്റിരിക്കുന്ന കൈക്കാണ് അയാൾ, അതും കൈക്കും ശരീരത്തിന്റെ പിറക് ഭാഗത്തായിട്ടും കുത്തിയേറ്റിട്ടുണ്ട്. ഇയാൾ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ് ഈ സന്ദീപ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കൂടി എത്തി ഇയാളെ കീഴ്പ്പെടുത്തി കൈകൾ കെട്ടുകയായിരുന്നു. പിന്നീട് കൊട്ടാരക്കര പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കൂടുതൽ പോലീസ് എത്തി ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇയാൾക്ക് കാര്യമായ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല. മറ്റുദ്യോഗസ്ഥരെ ഇപ്പോഴും ചികിത്സയിലാണ്. അനുസര, ശരി, വ്യക്തമാണ്. ബിനോയ് കൊല്ലത്ത് കുത്തേറ്റ ഡോക്ടർ മരിച്ചിരിക്കുകയാണ്. പ്രതി പോലീസ് സംരക്ഷണത്തിൽ ഉണ്ടായിരുന്ന ആളെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അയൽവാസിയുമായുള്ള വസ്തു തർക്കത്തെ തുടർന്ന് ഇയാൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും പോലീസ് ഇയാൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം കാലിന് മുറിവുണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോകണമെന്ന് പറയുകയും അവിടെ വെച്ച് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തിരിക്കുന്നത്. കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു അക്രമ സംഭവം തന്നെയാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. കോട്ടയം സ്വദേശി ഡോക്ടർ വന്ദനയ്ക്കാണ് ഈ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. വൈദ്യ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ പ്രതി ഡോക്ടറെ ആക്രമിക്കുകയായിരുന്നു. ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നും ഇപ്പോൾ പോലീസ് പറയുന്നു. പ്രതി നെടുമ്പന യു പി സ്കൂളിലെ അധ്യാപകനാണെന്നുള്ള